നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില കാഴ്ചകൾ നമ്മെ ഒരുപാട് കുത്തി നോവിക്കും. മക്കളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ അവയവങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നെഴുതിയ ബോർഡുമായി കൊച്ചിയിൽ ഒരു വീട്ടമ്മ. ആ വീട്ടമ്മ ഒറ്റയ്ക്കല്ല, അഞ്ചു മക്കളോടൊപ്പമാണ് നിരത്തിലിറങ്ങി നിൽക്കുന്നത്. ഹൃദയം ഉൾപ്പെടെ വിൽക്കാൻ തയ്യാറാണ് എന്ന് ചുവന്ന മഷിയിൽ വെള്ള പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നു. മലപ്പുറം സ്വദേശിനി ശാന്തയാണ് മക്കളുമായി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ജീവിതം മടുത്ത് വ്യത്യസ്തമായ സമരമാർഗവുമായി കൊച്ചിയിലെ നിരത്തിലിറങ്ങിയത്. കഴിഞ്ഞ 9 വർഷമായി വരാപ്പുഴയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മക്കളുടെ ചികിത്സയ്ക്കായാണ് പിന്നീട് എറണാകുളത്ത് എത്തിയത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി, ജീവിതം വഴിമുട്ടി. ഒടുവിൽ ഗതികെട്ട് ഇന്നലെ വൈകുന്നേരം മുളവുകാവിനടുത്ത് കണ്ടെയ്നർ റോഡിൽ ടാർപോളിൻ വലിച്ചു കെട്ടി അതിനിടയിൽ ഈ 5 മക്കളെയും ചേർത്ത് വെച്ച് ഒരമ്മ കണ്ണീരോടെയിരുന്നു. കനത്ത മഴയിൽ രോഗികളായ മക്കളോടൊപ്പം റോഡരികിൽ വിറച്ച് വിറങ്ങലിച്ചു നിൽക്കുന്നു. ഈ 5 മക്കളും ഗുരുതര രോഗങ്ങൾക്കടിമയാണ്. 3 പേർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. ചികിത്സയ്ക്കായി ഉള്ള വീടൊക്കെ വിറ്റ് പിന്നീട് വാടക വീട്ടിലായിരുന്നു ഇവരുടെ താമസം. 5 ലക്ഷം രൂപയോളം കടമായി മക്കളെ ചികിത്സിച്ച്, വാടക കൊടുക്കാൻ നിർവാഹമില്ല. ചികിത്സയ്ക്ക് ഒരു മാർഗവുമില്ല. ജീവിതം വഴിമുട്ടി നിന്നു. പിന്നെ റോഡിലേക്ക് ഇറങ്ങുക, അതുതന്നെയാണ് ഈ വീട്ടമ്മ ചെയ്തത്. ഈ വീട്ടമ്മയുടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളുമെല്ലാം ഈ ടാർപോളിന് കീഴിൽ മൂടിയിട്ടിരിക്കുന്നു. റോഡ് വക്കിൽ അനാഥമായി കിടക്കുന്ന ഈ അമ്മയെയും മക്കളെയും കാണുമ്പോൾ ഹൃദയമുള്ളവർ വേദനിക്കും. സൊമാലിയയൊന്നുമല്ല, കേരളത്തിലാണ് ഇത്തരമൊരു ദാരുണ ചിത്രം. നമ്മൾ പറയുന്ന കരുതലൊന്നും താഴെത്തട്ടിൽ എത്തുന്നില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇത്. കാരുണ്യ പോലെ ഹൃദയസ്പർശിയായ ചില ചികിത്സാ പദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവയൊക്കെ നമ്മൾ നിഷ്കരണം തകർത്തു കളഞ്ഞു. ദരിദ്രരെ സഹായിക്കുമെന്നും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നതെന്നും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ രാവും പകലും പ്രസംഗിക്കുമ്പോഴാണ് നിങ്ങളുടെ തൊട്ടുമുന്നിൽ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന കൊച്ചിയിലെ നിരത്തിൽ ഈ കണ്ണീർ കാഴ്ച. ഒരു തള്ളലിനോ ഒരു PR വർക്കിനോ മൂടി നിർത്താൻ കഴിയുന്നതല്ല പച്ച യാഥാർത്ഥ്യമെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്നു ഇത്തരം നഗ്നസത്യങ്ങൾ. അവർക്ക് ജീവിതം വഴിമുട്ടുമ്പോൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയല്ലാതെ മറ്റൊന്നിനും നിവൃത്തിയില്ല. ഒരുപാട് പേരുണ്ട് കേരളത്തിൽ ഇത്തരം മാളങ്ങളിൽ ദുരിത ജീവിതം പേറി കഴിയുന്നവർ. അവരെ കണ്ടെത്തുക എന്നതാണ് സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം. അവർക്ക് വേണ്ടിയാണ് ജനപ്രതിനിധികൾ നിലകൊള്ളേണ്ടത്. ഇവിടെ വരുന്ന വൻ വ്യവസായികൾക്ക് പരവധാനി വിരിക്കാനും അവിടുത്തെ തൊഴിൽ സമരങ്ങൾ സെറ്റില് ചെയ്യാനുമൊക്കെ മുൻപന്തിയിലിറങ്ങുന്ന ചില രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, അവരുടെയൊക്കെ കണ്ണു തുറക്കേണ്ട ഒരു കാഴ്ചയാണിത്. ഈ പാവം വീട്ടമ്മയുടെ 3 മക്കൾക്ക് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അപകടത്തിൽ പരിക്കേറ്റ് 3 മക്കളും കിടപ്പിലായതോടെ ജീവിതമാകെ ദുരിതത്തിലായി. മൂത്ത മകന് വാഹനാപകടത്തിൽ സാരമായ പരിക്കു പറ്റി, പിന്നീട് ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ചികിത്സയിലാണ്. 2-ാമത്തെ മകനും ഇത്തരമൊരപകടത്തിൽപ്പെട്ട് കിടപ്പിലായി. 3-ാമത്തെ മകന് വയറ്റിൽ മുഴയുണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 4-ാമതുള്ള മകൾക്ക് കണ്ണിന് ഗുരുതര പ്രശ്നങ്ങളുമായി ചികിത്സയിലാണ്. മക്കളുടെ ചികിത്സ മാത്രമായിരുന്നു ഈ വീട്ടമ്മയുടെ ലക്ഷ്യം. ദുരിതങ്ങൾ കണ്ട് ഒടുവിൽ ഭർത്താവ് ഇവരെയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോയി. ഒടുവിൽ ഈ മക്കളുടെ ചികിത്സയ്ക്ക് ഇനി ഒരു മാർഗവുമില്ല എന്ന് ഈ വീട്ടമ്മ തിരിച്ചറിയുകയായിരുന്നു. എല്ലാം പാതിവഴിയിൽ നിൽക്കും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ മക്കളെയും ചേർത്തു പിടിച്ച് അവർ റോഡിലേക്ക് ഇറങ്ങി. ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയെന്ന് VD സതീശൻ MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നു. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുമെന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള ജനകീയ നേതാക്കൾ നമ്മളോട് ഉറപ്പു തരുന്നു.
എന്നാൽ പച്ചയായ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കണ്ണു തുറന്ന് കണ്ട് കേരളത്തിൽ യഥാർത്ഥ കരുതൽ നടത്താൻ ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ സർക്കാരിനും ഭരണക്കാർക്കുമൊക്കെ. ചില കാഴ്ചകൾ നിങ്ങളെ വേദനിപ്പിക്കും, അതാണ് പച്ചയായ സത്യം. ഇങ്ങനെയും ഒരുപാട് മനുഷ്യരുണ്ട് ഈ കേരളത്തിൽ, അത് ഓർമ്മ വേണം. ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, സൗഭാഗ്യങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോൾ ഇത്തരം മനുഷ്യരെ നിങ്ങൾ മറന്നു പോകരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.